ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ പാടത്തേക്ക് വന്നിരിക്കുകയാണ്. പാടത്തേക്ക് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിതച്ച വിത്തൊക്കെ കുറച്ചേശ്ശെ കുറച്ചേശ്ശെ മുള പൊട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഞായറാഴ്ച മോർണിംഗ് ആണ് വിതച്ചത്. അത് കഴിഞ്ഞിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. ഇപ്പോൾ വെള്ളിയാഴ്ച മോർണിംഗ് 7:30 ആണ് ടൈം. അപ്പോൾ നമ്മളിങ്ങനെ മുള പൊട്ടി വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഏകദേശം ഒരു ചെറിയൊരു പച്ചക്കളറ് മൊത്തത്തിൽ പാടത്ത് വന്നത് കണ്ടോ, അത് ഈ മുള പൊട്ടിയതിൻ്റെ കാരണമാണ്. ഓക്കെ, കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റാണ്. കാരണം 2 ദിവസം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, മഴയൊക്കെ മാറി ഒരു ചെറിയൊരു കാറ്റ് നമ്മുടെ പാടത്തേക്ക് വീശുന്നു. പിന്നെ മോർണിംഗ് ആണ്. അപ്പോൾ എന്തായാലും വിത്ത് മുളച്ചതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പാടത്തിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് ചെറിയൊരു പച്ചപ്പ് കലർന്ന് വരുന്നു. പച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് മുളച്ചു എന്നതാണ് അതിനർത്ഥം. കുറച്ചുകൂടെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, വിത്തൊക്കെ മുളച്ച് പൊന്തി നിൽക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 5 ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഇവിടെ വിതച്ചത്. അതായത് വിത്ത് മുളച്ചതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്. നല്ല കാറ്റുണ്ട് ഗൈസ്, നമ്മൾ കാറ്റത്തിങ്ങനെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ചെറിയൊരു തണുപ്പും കൂടി ആകുമ്പോൾ അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഓക്കെ, നമ്മൾ ഈ സിനിമയിലൊക്കെ പറയില്ലേ, പാടത്തെ കാറ്റേറ്റ് കുളിർ കാറ്റേറ്റ് നമ്മുടെ സ്വപ്നങ്ങളും മോഹങ്ങളും പൂവണിഞ്ഞു, എന്താ പറയുക, അങ്ങനെയൊക്കെ സാഹിത്യ ഭാഷയിലൊക്കെ പറയില്ലേ. എനിക്കും സാഹിത്യത്തിൻ്റെ കുറച്ച് അസ്ഥിതിയുണ്ട്, പക്ഷേ ഇപ്പോൾ എന്തോ സാഹിത്യമൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അവസ്ഥ. നമ്മുടെ പിങ്ക് ആമ്പൽ ചെടീനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഞാൻ ആ പിങ്ക് ആമ്പൽ ചെടിയുടെ അവസ്ഥ കാണിച്ചു തരാം. പിങ്ക് ആമ്പൽ ചെടികൾ ഇന്നും മെയിൻ ചാലിലെ വെള്ളത്തിൽ പിങ്ക് ആമ്പൽ പൂക്കൾ വിടർന്ന് നിൽക്കുന്നു. ഒരുപാട് ഒരുപാട് ഭംഗിയുണ്ട് ഇവ കാണാൻ. സൂര്യനെ നോക്കി നിൽക്കുകയാണ് ഈ പിങ്ക് ആമ്പൽ ചെടികൾ. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സത്യത്തിൽ ഇത്. നിറയെ ആമ്പൽ പൂക്കളുള്ള ഒരു ചെറിയ ചാലിലൂടെ വഞ്ചിയിൽ പോവാൻ എത്ര രസമായിരിക്കും അല്ലേ ഗായ്സ്. അപ്പോൾ നമ്മുടെ സ്വന്തം കൃഷി സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മുളച്ചിട്ടുണ്ട് മുളച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇനിയൊരു 2 ദിവസം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ മുള പൊട്ടി വരും. ഈ കാണുന്നത് മെയിൻ ചാലാണ്, വെള്ളം തീരെ കുറവാണ്. ഇതാണ് കണ്ടങ്ങൾ. കണ്ടങ്ങളിൽ വെള്ളം ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ വിത്ത് വളരാനാവശ്യമായ ഈർപ്പം ഉണ്ട് താനും. കാലത്ത് തന്നെ 1-ഓ 2-ഓ കൊക്കുകളെ പാടത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നട്ട പയറും മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ പയറ് വിത്തും മുളച്ചിട്ടുണ്ട്. നമുക്ക് ഈ പയറ് വിത്ത് കിട്ടിയത് കൃഷിഭവനിൽ നിന്നാണ്. വിത്ത് വിതച്ച അന്ന് തന്നെയാണ് പയറ് വിത്തും ഇവിടെ നട്ടത്. ഒരു കുഴപ്പവുമില്ലാതെ പയറ് വിത്തുകളും മുളച്ചിട്ടുണ്ട്. അങ്ങനെ നെൽവിത്തും മുളച്ചു, അതുപോലെ തന്നെ നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ പയറ് വിത്തും മുളച്ചു. പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇവിടെ എങ്ങനെയാണ് കൂടുതൽ വിത്ത് മുളച്ച് കുറച്ചധികം ദിവസമായല്ലോ എന്ന്. ഇത് ആക്ച്വലി ഒരു പൊക്കപ്പുറമാണ്, അതായത് കുറച്ച് ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആദ്യം വിത്ത് വിതയ്ക്കും, അതിനുശേഷമാണ് താഴെയുള്ള സ്ഥലങ്ങളിൽ വിത്ത് വിതയ്ക്കുക. അതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രായം ഉള്ളതായിട്ട് തോന്നുന്നത്. പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിത്ത് വിതച്ച് കുറച്ചധികം നാളായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്രീനറി കൂടുതൽ തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഇതും താഴെ വശത്തുള്ള വ്യത്യാസം കേട്ടോ. നിങ്ങൾ പലരും മുൻപത്തെ വീഡിയോകളിൽ കണ്ട് ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ കൃഷിസ്ഥലം താഴെ ഭാഗത്താണ്. ഞാൻ പോകുന്ന വഴിയാണ് ഇത്. ഇവിടെയാണ് ഈ പൊക്കപ്പുറം ഉള്ളത്. അവിടുത്തെ കൃഷി നേരത്തെ തുടങ്ങിയതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ മാത്രം നേരത്തെ. അതാണ് ഇത്രയും പച്ചപ്പ് ഈ നെൽച്ചെടിക്ക് കാണാനാവുന്നത്. അതായത് കൃഷിഭൂമികളെല്ലാം വളരെ സമർത്ഥമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു.
അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മുടെ വിത്തൊക്കെ മുളച്ചു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴയൊക്കെ നിന്നു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. കുറച്ച് മനോഹരമായ ദൃശ്യങ്ങൾ, അതിരാവിലെയുള്ള ദൃശ്യങ്ങളാണ്. നേരം പരപര വെളുത്തു തുടങ്ങുകയാണ്. ഇപ്പോൾ സമയം 6 മണിയാണ്. അപ്പോഴാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ്, അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഈ കാഴ്ചകളുടെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.